ഹൈ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു മാസമായിട്ട് വീഡിയോ കുറച്ച് ഡിലേ ആണ്. അത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ആയിട്ടാണ്. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് ചില്ലി പനീറാണ്. നമുക്കൊന്ന് കണ്ടാലോ. വെൽക്കം ടു സ്മൈലാസ് കിച്ചൺ. ചില്ലി പനീറിന് വേണ്ടത് ആദ്യം മിൽക്ക് മിസ്റ്റിൻ്റെ 1/2 kg പാക്കറ്റ് ക്യൂബായിട്ടുള്ളതാണ്. പിന്നെ ക്യാപ്സിക്കം 1, ഗ്രീനും ചുവപ്പും 1, പിന്നെ സവാള 6 എണ്ണം, സ്പ്രിംഗ് അണിയൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതേപോലെ തന്നെ ക്യാപ്സിക്കം 1 ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കുക. സവാള 6 എണ്ണം പെറ്റലായിട്ട് ഇതേപോലെ പെറ്റലായിട്ട് മാറ്റി വെക്കുക. കുറച്ച് സ്പ്രിംഗ് അണിയനും അരിഞ്ഞു വെക്കുക. 1/4 കപ്പ് സ്പ്രിംഗ് അണിയൻ വേണ്ടി വരും. പിന്നെ പച്ചമുളക് 1/8 എണ്ണം സ്ലൈസ് ചെയ്ത് വെക്കുക. 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത്. പിന്നെ ഇത് ബാറ്ററിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്. ആദ്യം ഒരു ബൗളെടുക്കുക. അതിലോട്ടേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും, പിന്നെ ഈ പൗഡറെല്ലാം ഇല്ലേ അതെല്ലാം ആഡ് ചെയ്യണം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1/4 കപ്പ് വെള്ളമില്ല നമ്മളെടുത്ത് വെച്ചത്, അത് അതിൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് വിസ്കരണം കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. തിക്കായിരിക്കണം കേട്ടോ ബാറ്റർ. പിന്നെ വേറൊരു ബൗൾ എടുക്കുക. സോസ് എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് 1/3 ടേബിൾ സ്പൂണ്, സോയാ സോസ് 1 ടീസ്പൂണ്, തായിൻ്റെ റെഡ് ചില്ലി സോസാണ് അത് 1 ടീസ്പൂണ്, പിന്നെ മാഗി ക്യൂബ് 1 വെജിൻ്റെ ആണ് അത് 1 ക്യൂബ്. അതിലോട്ടേക്ക് ഇട്ടിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ആദ്യം വെള്ളം ചൂടാക്കിയതിന് ശേഷം ആദ്യം ഒരു ബൗളെടുക്കുക. വെള്ളം നല്ലോണം ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഈ മിൽക്ക് മിസ്റ്റ് ഇല്ലേ നമ്മൾ ക്യൂബ് ഉള്ളത് അത് അതിലോട്ടേക്ക് ഇട്ട് 1-10 മിനിറ്റ് മാറ്റി വെക്കുക, അടച്ച് മാറ്റി വെക്കുക. പിന്നെ 1 കടായി എടുക്കുക. അതിലോട്ടേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോ പനീറും ഈ ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പം നല്ല ക്രിസ്പായിട്ടുണ്ടാവും. എല്ലാം പനീർ ഇതേപോലെ പൊരിച്ച് മാറ്റി വെക്കുക. പിന്നെ കളർ, റെഡ് കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് സോസിൻ്റെ കൂടെ കുറച്ച് ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്തോ കേട്ടോ. ഞാൻ ഈ കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഇതേപോലെ കടായി വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ച് ജിഞ്ചർ ഗാർലിക് ഇട്ട് ചോപ്പ് ചെയ്തിട്ടതിന് ശേഷം ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. അതും ഇട്ടിട്ട് ഒന്ന് സോട്ട് ആവുക. എല്ലാം ഹൈ സ്പീഡിൽ ചെയ്താൽ മതി കേട്ടോ. പിന്നെ സവാള ആഡ് ചെയ്യുക, ക്യാപ്സിക്കം, കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ ഇട്ട് ഇടണം കേട്ടോ. പിന്നെ ക്യാപ്സിക്കം 2 ഇട്ടതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്യുക. ഇതൊരു പച്ച മണം ഒന്ന് അങ്ങോട്ട് മാറി ലൈറ്റായിട്ടൊന്ന് വാടുമ്പോൾ ഈ സോസ് എല്ലാം നമ്മൾ അതിലോട്ടേക്ക് ഇടുക. ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം സോട്ട് ചെയ്യുക. ചില്ലി ഫ്ലേക്സ് ഇടുക. ഇട്ടതിന് ശേഷം പിന്നെ ഈ നമ്മൾ പൊരിച്ചു വെച്ച പനീറില്ലേ അതെല്ലാം അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആയിരിക്കും കേട്ടോ. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ് പൊറോട്ടേൻ്റെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയെല്ലാം. അപ്പം അതിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറച്ചിടുക. പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ അതിലോട്ടേക്ക് ഇടുക. 1/2 ടീസ്പൂൺ അല്ലെ 1 ടീസ്പൂൺ പഞ്ചസാര അതിലോട്ടേക്ക് ഇട്ടിട്ട് അങ്ങനെ പനീർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഒരു ചില്ലി പനീറാണ്. കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ആ ചുവപ്പ് ലൈറ്റ് ചുവപ്പ് നിങ്ങൾക്ക് റെഡ് കളറും കൂടെ കൊടുത്തോണ്ടില്ലേ ഒരു നല്ലൊരു അട്രാക്ഷനും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ ചുവപ്പ് കളറിടാം, അല്ലെങ്കിൽ കുറച്ച് മറ്റേ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങളെ പനീർ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതേപോലെ ഒരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ട് ഒന്ന് സെർവ് ചെയ്യുക. ചില്ലി പനീർ അതിലോട്ടേക്ക് ഇട്ട് നല്ല ഡ്രൈയും കൂടി ആകുമ്പോൾ നല്ല സ്റ്റാർട്ടറായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. കണ്ടില്ലേ അടിപൊളിയായിട്ടില്ലേ. അതിൻ്റെ മുകളിൽ കുറച്ച് ടെക് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടെ ആഡ് ചെയ്യണം.
എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അടുത്ത ഇതേപോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ കാണാം. താങ്ക് യു. പിന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.